ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ടു ഓൾ. അപ്പം നമ്മൾ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യലായിട്ട് ഒരു ട്രൈ കളർ റൈസ് പുഡിംഗ് ആണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. വളരെ ഈസി ആയിട്ട് വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസ് പുഡിംഗ് നമുക്ക് റെഡിയാക്കാം. അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ചേർക്കാവുന്നതാണ്. പിന്നെ 1/2 കപ്പ് തേങ്ങയുടെ 1/2 പാലും കൂടി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ട് ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അതിലെന്തെങ്കിലും തരിയൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇതുപോലെ ലിക്വിഡ് കൺസിസ്റ്റൻസി ആയിരിക്കണം, എന്നാൽ മാത്രമേ നമ്മുടെ പുഡിംഗ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നല്ല ഹാർഡ് ആയിരിക്കും. അപ്പോൾ ഈ ഇതേ കൺസിസ്റ്റൻസിയിലാണെങ്കിൽ നല്ല സോഫ്റ്റ് പുഡിംഗ് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ട്രൈ കളർ ആയതുകൊണ്ട് തന്നെ 2 കളർ നമുക്ക് മിക്സ് ചെയ്യാനുണ്ട്. അപ്പോൾ ഓറഞ്ച് സാഫ്രൻ കളറിന് പകരം ഞാൻ ഓറഞ്ച് കളർ പിന്നെ ഗ്രീൻ കളറും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചൂടായ സ്റ്റീമറിലേക്ക് ഒരു 5 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ ഓറഞ്ച് കളറ് ബാറ്ററാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ഇതിൻ്റെ പുഡിങ്ങിൻ്റെ ടോപ്പ് നമുക്ക് ഓറഞ്ച് കളറാണ് വേണ്ടത്, സാഫ്രൻ കളറാണ് വേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും അടിയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അതൊന്ന് കുറച്ച് ഒന്ന് ഹാഫ് സെറ്റായി വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് വൈറ്റ് കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് ടൂത്ത്പീക്ക് വെച്ചിട്ട് കുത്തി നോക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് ക്ലിയർ ആയിട്ട് വരില്ല, ചെറുതായിട്ടൊന്ന് നമുക്ക് ഇതായിട്ട് വരും. ആ സമയത്താണ് നമ്മൾ അടുത്ത ബാറ്റർ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു സ്പൂൺ ഇതുപോലെ വെച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അതിന് കുഴി വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കുഴി വീണ് കഴിഞ്ഞാൽ എല്ലാം കൂടി ഒന്ന് മിക്സായി പോവും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി അതും ഒന്ന് കുറച്ച് സെറ്റാവുന്ന സമയത്ത് നമ്മൾ ലാസ്റ്റായ ഗ്രീൻ കളറും കൂടെ അതുപോലെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് നമ്മൾ കവർ ചെയ്യുന്ന സമയത്ത് ഈ ടിന്നിൻ്റെ മുകളിലേക്ക് നമുക്ക് ഫോയിൽ പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ സ്റ്റീം ചെയ്യുമ്പോൾ അതിൻ്റെ വെള്ളമൊന്നും അതിൽ വീണ് കുഴി വീഴാണ്ടിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യാം. പക്ഷേ ഞാൻ ഡയറക്റ്റ് ഇതിൻ്റെ ലിഡ് തന്നെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ടൂത്തിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ കുത്തി നോക്കുമ്പോൾ ക്ലീൻ ആയി വരുന്നുണ്ട്. ചെറിയ രീതിയിൽ ഒരു സ്റ്റിക്ക് ഉണ്ടാവും, അത് കുഴപ്പമില്ല. തണുത്ത് കഴിയുമ്പോൾ അത് മാറിക്കോളും. കൂടുതലുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ അധികം നേരം സ്റ്റീം ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്യാം. ഈ സൈഡ് ഭാഗമൊക്കെ ഒരു നൈഫ് ഉപയോഗിച്ചിട്ട് ഒന്ന് വിടിച്ച് കൊടുക്കാം. അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഡീമോൾഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതിൻ്റെ മുകളിലേക്ക് ഒരു പ്ലേറ്റ് വെച്ച് നമുക്കിത് ഡീമോൾഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ട്രൈ കളർ റൈസ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്ക് കട്ട് ചെയ്ത് നോക്കണം. എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.